കേരളത്തിൽ നിന്നും നാഷണൽ ലെവലിൽ നിന്നും 180-ലധികം സ്റ്റുഡൻസും ഡെവലപ്പേഴ്സും 48 മണിക്കൂർ തുടർച്ചയായ കോഡിംഗും ലേണിംഗും. നമ്മുടെ സൊസൈറ്റിയിലെ കാതലുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനുകൾ കണ്ടെത്താനുള്ള ഹാക്കിംഗ് വേദിയായി മാറി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കൊച്ചി ക്യാമ്പസ്. So here what we are focusing on is how to report sexual harassment anonymously. So basically we are building a chatbot which is integrated in a Facebook Messenger. Today we're working on a program to make roads safer by improving parking available online. How we are going to solve this problem? We are going to implement PDA system in a blockchain. Solution that we have is using augmented reality, in which we show in real time on your hand, on your foot, on yourself, jewelry, shoes, watches, so that you can in real time see how the products look and fit on yourself. Women safety, natural calamity, health enningine vivida sectoral neridunna prashnangalkku technologyilude solution thedugiyana ivide koodi irikkuna yuva samooham. നെറ്റ്വർക്കിംഗിനും ഐഡിയ ഷെയറിംഗിനും വേദിയായി മാറി ഇത്തവണത്തെ ഏഞ്ചൽ ഹാക്കത്തോൺ. ആക്സിഡന്റ് ഡിറ്റക്ഷൻ ആപ്പ് ഡെവലപ്പ് ചെയ്ത കൊച്ചി ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ പ്രോജക്ട് സിൻഡ്രൈവ് ഹാക്കത്തോണിൽ ഒന്നാമതെത്തി. ഞങ്ങളൊരു ആക്സിഡന്റ് ഡിറ്റക്ഷൻ ആപ്പ് പോലെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വരുന്നൊരു വെഹിക്കിള് നമ്മുടെ ഇടിക്കുവാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ആക്സിലറോമീറ്റർ വെച്ച് എക്സസ് ചെയ്തിട്ട്, ഇപ്പോൾ അതൊരു ത്രെഷോൾഡ് വാല്യൂൻ്റെ കൂടുതലാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോൺടാക്ട്സിൽ നിന്ന് ഒരു SMS സെൻഡ് ചെയ്യും. ഗ്ലോബൽ ഹാക്കത്തൺ സീരീസിന്റെ ഭാഗമായി നടന്ന ഏഞ്ചൽ ഹാക്ക് വലിയ അവസരമാണ് ടെക്നോളജിയെ പ്രണയിക്കുന്ന യങ് ഡെവലപ്പേഴ്സിന് നൽകിയത്. വിവിധ സെക്ടറുകളിലെ സൊല്യൂഷൻസുമായി 20 ടീമുകളാണ് വിദഗ്ധ പാനലിന് മുന്നിൽ ഐഡിയകൾ അവതരിപ്പിച്ചത്. ഹിയർ ഇൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വി ആർ ഓർഗനൈസിംഗ് ഏഞ്ചൽ ഹാക്ക് ഗ്ലോബൽ ഹാക്കത്തോൺ സീരീസ്. The second time we are organizing this, around 154 participants are here. There are 22 teams formed. ഒന്നാമതെത്തിയ ടീമിന് ഏഞ്ചൽ ഹാക്കിന്റെ റിമോട്ട് ആക്സിലേറ്റർ പ്രോഗ്രാം ആയ ഹാക്സിലറേറ്ററിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. We saw varied products today here, starting from fintech to AR to also mobile and web applications, some of them blockchain based, so pretty interesting. സെപ്റ്റംബറിൽ സിലിക്കൺ വാലിയിലാണ് ഹാക്സിലറേറ്റർ.